ഹലോ ഫ്രണ്ട്സ്, എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള കോണ്ടാക്റ്റുകൾ ഒരു പക്ഷേ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ ഡിലീറ്റ് ആയി പോയില്ല, നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ ആളുകൾ ഫോണിലും സിമ്മിലും സേവ് ചെയ്തിട്ടുണ്ടാവും, ചില ആളുകൾ ഗൂഗിൾ ഐഡിയിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു പക്ഷേ ആ ഒരു കോണ്ടാക്ട് നമ്മുടെ ഫോണിൽ മാത്രമേ ഉള്ളൂ, അബദ്ധവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ബാക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ചെറിയൊരു അപ്ലിക്കേഷന്റെ സഹായം മാത്രമാണ് നമ്മൾ നോക്കുന്നുള്ളൂ. ഒരു തേർഡ് പാർട്ടി അപ്ലിക്കേഷന്റെ സഹായം കൊണ്ട് നമ്മുടെ ഫോണിൽ നിന്ന് എത്ര കോണ്ടാക്റ്റുകൾ ഡിലീറ്റ് ആയി പോയിക്കോട്ടെ, ആ ഡിലീറ്റ് ചെയ്ത കോണ്ടാക്റ്റുകളെല്ലാം നമുക്ക് റിക്കവർ ചെയ്ത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അപ്ലിക്കേഷൻ നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് മൊബൈൽ മാത്രമാണ് വർക്ക് ചെയ്യുക, iOS വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഡിലീറ്റ് ചെയ്ത കോണ്ടാക്റ്റുകളെല്ലാം നമ്മൾ റിക്കവർ ചെയ്യുന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ട മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാമാരെ, ഈ കാണുന്നതാണ് നമ്മുടെ അപ്ലിക്കേഷൻ കേട്ടോ. ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെ നമുക്ക് ലോഡിംഗ് എന്ന് എഴുതി കാണിക്കും. ഫ്യൂ സെക്കൻഡ്സ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ലോഡിംഗ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെർമിഷൻ നമുക്ക് അലോ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത അപ്ലിക്കേഷന് നേരെ നമുക്കൊരു ബ്ലൂ ടിക്ക് വരുത്താനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഒരുപാട് അപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു അപ്ലിക്കേഷൻ എവിടെയാണ് ഡൗൺലോഡ് ചെയ്ത് കെടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് തരികയാണ്. തിരിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ അതിന് നേരെ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അപ്ലിക്കേഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവിടെ ബ്ലൂ കളർ വരും. ബ്ലൂ കളർ നേരെ വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് മുകളിൽ ബാക്ക് എന്ന് കാണാൻ സാധിക്കും. ബാക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രണ്ട് മൂന്ന് അലോ വരും. ഈ അലോ എല്ലാം നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. താഴെ നമുക്ക് ഗെസ്റ്റ് സ്റ്റാർട്ടഡ് എന്നുണ്ട്. ഗെസ്റ്റ് സ്റ്റാർട്ടഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗെസ്റ്റ് സ്റ്റാർട്ടഡ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും. അവിടെ നമ്മൾ സ്റ്റാർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. സ്റ്റാർട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു നാല് ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് കോണ്ടാക്ട് റിക്കവറി, കോണ്ടാക്ട് ബാക്കപ്പ്, കോണ്ടാക്ട് റീസ്റ്റോർ, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് നാലാമത് വന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഒന്നിലധികം കോണ്ടാക്റ്റുകൾ, അതായത് സെയിം നമ്പർ തന്നെ രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാകും. അത്തരത്തിലുള്ള കോണ്ടാക്റ്റുകൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഒന്നിലധികമുള്ള കോണ്ടാക്റ്റുകൾ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റുകളും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മളിപ്പോൾ അതല്ല നോക്കുന്നത്, നമ്മൾ കോണ്ടാക്ട് റിക്കവറി ആണ് നോക്കുന്നത്. അതിനുള്ള ഓപ്ഷൻ എന്നത് ഫസ്റ്റ് കാണുന്നതാണ് നമുക്ക് ഓപ്ഷൻ. ഈ ഫസ്റ്റ് കാണുന്ന കോണ്ടാക്ട് റിക്കവറി എന്നതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഓൾറെഡി കോണ്ടാക്റ്റുകളൊന്നും ഇല്ല, അതുകൊണ്ടാണ് അത്തരത്തിൽ വന്നിട്ടുള്ളത്. ഇനി ഞാൻ ബാക്ക് അടിച്ച് കുറച്ച് കോണ്ടാക്ട് ഡിലീറ്റ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൽ നിന്ന്, അതായത് എൻ്റെ ഫോണിൽ നിന്ന് ഇപ്പോൾ ഞാൻ കുറച്ച് കോണ്ടാക്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീണ്ടും അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോണത്. വീണ്ടും അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കോണ്ടാക്ട് റിക്കവറി എന്നുള്ള ഈ ഒരു ഫസ്റ്റ് ഫോൾഡർ തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പ്ലീസ് വെയിറ്റ് എന്നാണ് കാണുന്നത്. പ്ലീസ് വെയിറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള നാല് കോണ്ടാക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കോണ്ടാക്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്താലും ഈ ഒരു അപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഏതെങ്കിലും കോണ്ടാക്റ്റുകൾ നമുക്ക് റീസ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ആ ഒരു കോണ്ടാക്റ്റിന് മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഞെക്കി പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാൻ, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യു വാണ്ട് ടു റീസ്റ്റോർ ദി കോണ്ടാക്ട് എന്ന് വരും. എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോണ്ടാക്ട് നമ്മുടെ ഫോണിലേക്ക് റീസ്റ്റോർ ആവുകയും ചെയ്യും. ഈ അപ്ലിക്കേഷനിൽ നിന്ന് റിമൂവ് ആയി, അതായത് നമ്മുടെ അപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നിന്ന് ആ കോണ്ടാക്ട് റിമൂവ് ആയി, നമ്മുടെ ഫോണിലേക്ക് അത് റീസ്റ്റോർ ആയി. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ആഡോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ അപ്ലിക്കേഷൻ്റെ ഉള്ളിൽ വരുന്നില്ല. ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് ആൻഡ്രോയിഡ് മൊബൈൽ മാത്രമാണ് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ തന്നെയായിരുന്നു നമ്മളൊന്ന് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിട്ട് കാണുന്നുണ്ട്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി വീഡിയോമാർ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത് വരെ ഗുഡ് ബൈ.